എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ഇൻഫിനിറ്റി വാറിന്റെ സ്റ്റാർട്ടിംഗ് പോലെയാണ് തുടങ്ങുന്നത്. നമ്മുടെ ഹൽക്കായ ബ്രൂസ് ബാനർ അസ്ഗാർഡിയൻ മാജിക്കിലെ എർത്തിലെ സ്ട്രേഞ്ചിന്റെ വീട്ടിലേക്ക് വീഴുകയാണ്. എന്നാൽ അവിടെയൊന്നും ബ്രൂസ് ആരെയും കാണില്ല. സ്ട്രേഞ്ചിന്റെ ക്ലോക്കായ ലെവിറ്റേഷൻ മാത്രം ബ്രൂസിനെ കാണും. അവിടെയൊന്നും ഒരുത്തനെയും കാണാത്തോണ്ട് ബ്രൂസ് വെളിയിലോട്ട് ഇറങ്ങി നോക്കും. അപ്പോൾ താനോസിന്റെ ടീമായ ബ്ലാക്ക് ഓർഡറിലെ എബനി മോർബ് അവിടേക്ക് വരും. അത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. മോർബ് നല്ല മാസിൽ ഇൻഫിനിറ്റി സ്റ്റോൺ ഇപ്പം എടുത്ത് കളയാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നതും നമ്മുടെ ടോണി സ്റ്റാർക്ക് ഒറ്റ വെടിക്ക് മോർബിനെ ഇല്ലാതാക്കും. ഇതിനും നമ്മൾ മൂവിയിൽ കണ്ടതുപോലെ തന്നെ ബ്രൂസിന് ഹൽക്കായി കൺവേർട്ട് ആവാൻ പറ്റില്ല. സ്റ്റാർക്കിനെയും കൂടെ ഉള്ളവരെയും കണ്ടപ്പോൾ ബ്രൂസ് ഹാപ്പിയാവും. എന്നാൽ അത് വെറും സെക്കൻഡുകൾക്കുള്ളിൽ പോയി. കാരണം വേറെ ഒന്നുമല്ല, അവർ എല്ലാവരും സോംബിയാണ്. അയൺമാനും വോങ്ങും ഹ്യൂമൻസിന്റെയും എബോനിയുടെയും എല്ലാം ഇറച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രൂസിനെ കാണുന്നതും അവർ അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. എന്നാൽ അത് തടുക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബ്രൂസിന് എന്തായാലും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സ്ട്രേഞ്ചിന്റെ ക്ലോക്ക് ബ്രൂസിനെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ വാസ്പും അവരുടെ കൺട്രോളിലുള്ള ബഗ്സിനെ യൂസ് ചെയ്ത് ബ്രൂസിനെ രക്ഷിക്കും. എന്നിട്ട് എല്ലാവരും സോംബിയായി കൺവേർട്ട് ആവാനുള്ള കാര്യം അവർ ബ്രൂസിനോട് പറയും. എന്റെ അച്ഛൻ പിം എന്റെ അമ്മയെ കണ്ടുപിടിക്കാനായി ക്വാണ്ടം റീലത്തിൽ പോയിരുന്നു. എന്റെ അമ്മയെ കണ്ടതും അച്ഛന് മനസ്സിലായ റിലത്തിലുള്ള എന്തോ ഒരു വൈറസ് അമ്മയെ ഇൻഫെക്റ്റഡ് ആക്കിയിട്ടുണ്ടെന്ന്. പിം തിരിച്ചു വന്നപ്പോൾ ആ വൈറസ് ഈ എർത്തിലുള്ള എല്ലാവർക്കും ഇൻഫെക്റ്റ് ആയി. അവഞ്ചേഴ്സിനെ കൊണ്ടുപോലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ടീമിലെ കുറെ പേര് സോംബി ആയിട്ട് കൺവേർട്ട് ആവുകയും ചെയ്തു. അടുത്ത സീനിൽ സ്പൈഡർമാനെയാണ് കാണിക്കുന്നത്. അവൻ ഇപ്പോൾ ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ട് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പീറ്ററിന്റെ കൂടെ ഇപ്പോൾ ഹാപ്പി, ബക്കി, ഷാരോൺ കാർട്ടർ, പിന്നെ വക്കാണ്ടയിലുള്ള ഒക്കോയെ, ഇവരെല്ലാം സോംബീസിന്റെ കയ്യിൽ നിന്നും ഒളിച്ചിരിക്കുന്ന ഹൈഡൻ പ്ലേസും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പീറ്റർ ഈ എപ്പിസോഡിൽ അവന്റെ മാസ്ക് യൂസ് ചെയ്യുന്നില്ല. കാരണം വെളിയിൽ ഫുൾ സോംബീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവന്റെ ഫേസ് റിവീൽ ആവും എന്ന് പേടിക്കണ്ടല്ലോ. ഇപ്പോൾ ബ്രൂസ് ബാനറിനെ ഹോപ്പ് അവരുടെ ഹൈഡൻ പ്ലേസിൽ കൊണ്ടുപോകും. അപ്പോൾ അവർക്കൊരു മെസ്സേജ് വരും, ഈ വൈറസിനുള്ള ക്യൂർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അവരുടെ ലൊക്കേഷൻ ന്യൂ ജേഴ്സിയിലാണ്. അവിടേക്ക് പോകണമെങ്കിൽ ഇവർക്ക് ആദ്യം ഒരു ട്രെയിനിൽ കയറണം. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ പിം പാർട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു വാനിൽ പോകും. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവരെല്ലാം ഓരോ ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആവാൻ തീരുമാനിക്കും. എന്നാൽ പീറ്ററിന് ആ പ്ലാൻ ഒട്ടും തന്നെ ഇഷ്ടമാവില്ല. അവൻ പറയും, ഹൊറർ മൂവീസിൽ ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആവുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്നാലും അവർ ഓരോ ടീമായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ പീറ്റർ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഹാപ്പി ഇൻഫെക്റ്റഡ് ആവും. ഇപ്പോൾ അവിടെ സോംബി ഹാവുക്കയും ഫാൾക്കനും ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യും. ഫൈറ്റിൽ ഒക്കെ ഡിഫീറ്റ് ചെയ്യും. എന്നിട്ട് അവർ ആ ട്രെയിൻ എടുത്ത് ന്യൂ ജേഴ്സിയിലേക്ക് പോകുന്ന വഴി ക്യാപ്റ്റൻ അമേരിക്ക സോംബി എഡിഷൻ ഷാരോണിനെ കൊല്ലും. പിന്നീട് ബക്കി ക്യാപ്റ്റൻ അമേരിക്കയെ ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ഹാപ്പിയും ഷാരോണും RIP ആയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഹോപ്പും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ അവർ ഫൈനലി അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തും. എന്നാൽ അവർക്ക് മുമ്പിൽ സോംബികളുടെ ഒരു പട തന്നെ നിൽപ്പുണ്ടാകും. ഇവർക്ക് മുമ്പോട്ട് പോകാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോപ്പ് അവളുടെ സൈസ് വലുതാക്കി ഒരു ടൈറ്റന്റെ അത്ര ആവും. എന്നിട്ട് എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ട് ആ ഫെൻസിന്റെ അപ്പുറത്താക്കും. ഹോപ്പ് ആൾറെഡി ഇൻഫെക്റ്റഡ് ആണ്. എന്നാൽ ഇവരെ കൊണ്ടുപോകുന്ന വഴി ആ ഇൻഫെക്ഷന്റെ അളവ് കൂടും. അങ്ങനെ അവർക്ക് സിഗ്നൽ അയച്ച ആളിനെ കണ്ടെത്തും. അത് നമ്മുടെ വിഷൻ ആയിരുന്നു. വിഷന്റെ കയ്യിലുള്ള മൈൻഡ് സ്റ്റോണിന്റെ പവർ കാരണമാണ് വെളിയിൽ നിൽക്കുന്ന സോംബീസ് ഒന്നും അകത്തോട്ട് വരാത്തത്. അങ്ങനെ ഈ ഇൻഫെക്ഷന്റെ ക്യൂറിനെ കുറിച്ച് വിഷൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു സൗണ്ട് കേൾക്കും. ആദ്യം എല്ലാവരും അത് ഗോസ്റ്റ് ആണെന്ന് വിചാരിക്കും. എന്നാൽ പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് അത് ആന്റമേന്റെ തലയാണെന്ന്. അത് കണ്ടതും എല്ലാവരും ഞെട്ടും. ആന്റമാനും പിമ്മിന്റെ കടി കാരണം ഇൻഫെക്റ്റ് ആയതാണ്. എന്നാൽ വിഷൻ ആണ് അവരെ രക്ഷിച്ചത് തല മാത്രം. അപ്പോൾ ബ്രൂസ് എല്ലാവരെയും രക്ഷിക്കാനുള്ള ഐഡിയ പറയും. മൈൻഡ് സ്റ്റോണിന്റെ ഫ്രീക്വൻസി വേൾഡ് വൈഡ് ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ ഇൻഫെക്ഷനിൽ നിന്ന് എല്ലാവരെയും ബാക്ക് ടു നോർമൽ ആക്കാം. അതിനുള്ള ടെക്നോളജി വക്കാണ്ടയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകാൻ റെഡിയാവും. അങ്ങനെ ബക്കി ആ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ബ്ലാക്ക് പാന്തർ ടീച്ചാല കിടക്കുന്നത് കാണാം. സോംബി അല്ല, പക്ഷേ അവന്റെ ഒരു കാലില്ല. ഇതിന് കാരണം ടീച്ചാലയെ ഇഞ്ചിഞ്ചായി വിഷൻ സോംബി വാണ്ടയ്ക്ക് തിന്നാൻ കൊടുക്കുകയാണ്. സോംബി ആണെങ്കിലും വാണ്ടയോടുള്ള വിഷന്റെ ലവ് മരിച്ചിട്ടില്ല. ട്രൂ ലവ്. വിഷൻ ആന്റമാനെ ഹെൽപ്പ് ചെയ്ത പോലെ വാണ്ടയെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം വാണ്ടയുടെ പവേഴ്സ് തന്നെ. അത് കാരണം വിഷന് വാണ്ടയെ ക്യൂർ ചെയ്യാൻ പറ്റില്ല. മറിച്ച് നല്ല പച്ച മനുഷ്യന്റെ ഇറച്ചിയൊക്കെ കൊടുത്ത് തളച്ചിടാനേ പറ്റൂ. അങ്ങനെ അവസാനം എല്ലാവരും കൂടെ ചേർന്ന് വിഷനെ പറഞ്ഞ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും വാണ്ട കെട്ടുപൊട്ടിച്ച് വെളിയിലേക്ക് വരും. രണ്ട് മൂന്ന് ദിവസമായി വാണ്ട വല്ലതും തിന്നിട്ട്. അതുകൊണ്ട് അതിന്റെ അർത്ഥം കാണും. വെളിയിലേക്ക് വന്നതും കേർട്ടിനെ ആദ്യം തട്ടും. ഇത് കണ്ടതും വിഷൻ എല്ലാവരോടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയും. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ആന്റമാന് ബോഡി ഇല്ലാത്തത് കൊണ്ട് സ്ട്രേഞ്ചിന്റെ ക്ലോക്ക് അവനെ സഹായിക്കും. ഇതിനിടയിൽ ഒക്കായെയും വാണ്ട കൊല്ലും. അപ്പോൾ വിഷൻ അവന്റെ മൈൻഡ് സ്റ്റോൺ എടുത്ത് ബ്രൂസിന് കൊടുക്കും. ഇത് ചെയ്താൽ അവൻ മരിക്കുമെന്ന് അവനറിയാം. ആ മൈൻഡ് സ്റ്റോൺ എടുത്തതും വെളിയിൽ നിന്നിരുന്ന സോംബീസ് എല്ലാം അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. കൂടാതെ സോംബി വാണ്ടയും ഉണ്ട്. വാണ്ടയെ കണ്ടപ്പോൾ ബക്കി ബാക്കിയുള്ളവരോട് ജെറ്റിൽ കയറാൻ പറഞ്ഞിട്ട് വാണ്ടയുമായി ഫൈറ്റ് ചെയ്യും. എന്നാൽ ഒറ്റയടിക്ക് ബക്കിയെ വാണ്ട പണയിലെടുത്തെറിയും. എന്നിട്ട് ആ ജെറ്റിന്റെ അടുത്തേക്ക് വാണ്ട പോകുമ്പോൾ ബ്രൂസ് അവളെ തടയും. എന്നിട്ട് ആ സ്റ്റോൺ ബ്രൂസ് പീറ്ററിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഹൽക്കായി ട്രാൻസ്ഫോം ആവും. എന്നിട്ട് ആ ജെറ്റിന് പോകാനുള്ള വഴി ക്രിയേറ്റ് ചെയ്യും. ഇത്രയും നേരം ട്രാൻസ്ഫോം ആവാൻ പറ്റാത്ത ബ്രൂസിന് ഏറ്റവും അത്യാവശ്യഘട്ടത്തിൽ ഹൽക്ക് ആവാൻ പറ്റി. അങ്ങനെ ഹൽക്കിന്റെ ഹെൽപ്പോടെ ആ ജെറ്റ് പറന്നെങ്കിലും ഹോപ്പ് ഇപ്പോൾ സോംബി ആയിരിക്കുകയാണല്ലോ. അവൾ ആ ജെറ്റിനെ പിടിക്കാൻ നോക്കും. എന്നാലും അവിടെ നിന്ന് അവർ ഫൈനലി വാക്കണ്ടയെ ലക്ഷ്യമാക്കി എസ്കേപ്പ് ആവും. സാധാരണ ഉള്ളതുപോലെ ഒരു ഹാപ്പി എൻഡിംഗ് അല്ല ഇവിടെ ഉള്ളത്. ലാസ്റ്റ് സോംബി എഡിഷൻ താനോസിനെ കാണിച്ചാണ് ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. അത് കൂടാതെ തന്നെ ഹൽക്കിനും ബക്കിക്കും എന്ത് സംഭവിച്ചെന്നും റിവീൽ ആക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വാട്ട് ഇഫിന്റെ ബാക്കി എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളവർ കമന്റ് ചെയ്യണേ. ഇതിൽ നിന്നും നല്ല വീഡിയോസുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.
Wingardium Leviosa.